പുസ്തകപ്പുരയ്ക്ക് പൂട്ടിടുമ്പോൾ അച്ചടിയുടെ അവസാനമടുക്കുന്നു എന്ന മുന്നറിയിപ്പ് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. നവമാധ്യമങ്ങളും പുസ്തകാസ്വാദനത്തിൻ്റെ പുതുസങ്കേതങ്ങളുമെല്ലാം വരുന്നതോടെ അച്ചടിച്ചിറങ്ങുന്ന പത്രമാസികകൾക്കും പുസ്തകങ്ങൾക്കും ഇടമില്ലാതാവും എന്ന തോന്നലായിരുന്നു ആ ചിന്തയ്ക്ക് ആധാരം. എന്നാൽ ഓൺലൈൻ പോർട്ടലുകളും സമ്പൂർണ്ണ വാർത്താ ചാനലുകളും പോഡ്കാസ്റ്റുകളുമെല്ലാം ആവശ്യത്തിലേറെ പുറത്തിറങ്ങുമ്പോഴും പത്രങ്ങൾ കൈയൊഴിയപ്പെട്ടില്ല. വീടിൻ്റെ സ്വസ്ഥതയിലിരുന്ന് കേൾക്കാനും യാത്രകളിൽ ഒപ്പം കൂട്ടാനും കൊള്ളാവുന്ന ഓഡിയോ ബുക്കുകൾ വ്യാപകമായി ലഭ്യമാണെങ്കിലും അക്ഷരങ്ങളിൽ കണ്ണോടിച്ച് രചനയുടെ ആത്മാവിലൂടെ സഞ്ചരിക്കുന്ന രീതിയോടു തന്നെ വായനക്കാർക്ക് ഇപ്പോഴും താൽപ്പര്യം. മുടങ്ങിക്കിടന്ന പുസ്തകമേളകൾ പുനരാരംഭിച്ചപ്പോൾ പ്രകടമായ ആവേശം നൽകുന്ന സൂചനയും അതുതന്നെ. ഇത് ചിരസ്ഥായിയായ പ്രവണതയാണെന്നൊന്നും പറയാനാവില്ല. അച്ചടി മാധ്യമങ്ങൾക്കുള്ള വിശ്വാസ്യതയും സ്വീകാര്യതയും നിലനിൽക്കെ തന്നെ നിരവധി എണ്ണം നിലച്ചുപോയിട്ടുണ്ട്. പല പ്രമുഖ പത്രങ്ങളും പ്രസിദ്ധീകരണം നിർത്തി. അച്ചടിമഷിയുടെയും കടലാസിൻ്റെയും വിലക്കയറ്റവും അനുബന്ധ ചെലവുകളും താങ്ങാനാവാതെയാണ് പല ചെറുകിടക്കാരും പ്രസിദ്ധീകരണം നിർത്തുന്നത്. കോവിഡ് സൃഷ്ടിച്ച ആഗോള സാമ്പത്തിക അടിയന്തരാവസ്ഥ ഒരു പുതിയ കാരണം കൂടിയായി. പ്രസാധക രംഗത്ത് പിടിമുറുക്കുന്ന വല്യേട്ടന്മാരോട് പിടിച്ചു നിൽക്കാനാവാതെ ചില കൊച്ചു പ്രസാധനാലയങ്ങളുടെയും ജീവശ്വാസം നിലച്ചുപോയിട്ടുണ്ട്. എന്നാൽ ഇത്തരം കാരണങ്ങളൊന്നും ബാധകമാവാത്ത ഒരു പുസ്തക പ്രസാധന കേന്ദ്രം ഒരു പുലരിയിൽ അടച്ചുപൂട്ടുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന അഭിപ്രായ വൈജാത്യങ്ങളെ മാനിക്കുന്ന ആർക്കുമുണ്ടാവും അമ്പരപ്പ്. വെസ്റ്റ്ലാൻഡ് ബുക്സ് ഇനിയില്ല എന്നറിയുമ്പോൾ തിരോഭവിക്കുന്നതിന് മതിയായ കാരണം വ്യക്തമാക്കാൻ നടത്തിപ്പുകാർ തയ്യാറാകാതെ വരുമ്പോൾ അമ്പരപ്പ് ആശങ്കയായി പരിണമിക്കുന്നു. വായനക്കാരിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും ലഭിക്കുന്ന വരിസംഖ്യയുടെ ബലത്തിൽ ഒരു സന്നദ്ധ സംഘടനയോ അല്ലെങ്കിൽ PF വിഹിതവും സ്വരുക്കൂട്ടിവെച്ച പെൻഷൻ തുകയും വെച്ച് സാധുവായൊരു അക്ഷരസ്നേഹിയോ നടത്തിപ്പോരുന്ന പ്രസാധനാലയമായിരുന്നില്ലല്ലോ വെസ്റ്റ്ലാൻഡ്. വിവിധ ലോകരാജ്യങ്ങളിൽ എന്ന പോലെ ഇന്ത്യയിലെയും റീറ്റെയിൽ വ്യാപാര മേഖലയിൽ കാലുറപ്പിച്ച് വിപണിയുടെ ഗണ്യമായ ഒരു ഭാഗം നിയന്ത്രിക്കുന്ന ആഗോള കച്ചവട ഭീമൻ ആമസോണാണ് സ്ഥാപനത്തിൻ്റെ നിലവിലെ ഉടമകൾ. 1962 KS പത്മനാഭൻ സ്ഥാപിച്ച ഈസ്റ്റ് വെസ്റ്റ് ബുക്സ് ടാറ്റയുടെ ഉപസ്ഥാപനമായിരുന്ന ട്രെൻഡ് ലിമിറ്റഡിൽ നിന്ന് 2016 കൈവശപ്പെടുത്തിയാണ് ആമസോൺ വെസ്റ്റ്ലാൻഡ് ബുക്സ് ആരംഭിച്ചത്. വായനക്കാരോടും എഴുത്തുകാരോടും സർവാത്മന നീതി പുലർത്തിയ പ്രസാധനാലയം പുറത്തിറക്കിയ പുസ്തകങ്ങൾ പലതും ഭയപ്പാടിൻ്റെയും സമഗ്രാധിപത്യത്തിൻ്റെയും കൂരിരുൾ കാലത്തെ നക്ഷത്രപ്പൊട്ടുകളായിരുന്നു. കുരക്കും ശൗര്യത്തിനും പേരുകേട്ട മാധ്യമരംഗത്തെ കാവൽ നായ്ക്കൾ പോലും യജമാനൻ്റെ മടിത്തട്ടിലെ ഓമന പട്ടിക്കുഞ്ഞുങ്ങളെപ്പോലെ ഭരണകൂടത്തിനു മുന്നിൽ ഒതുങ്ങി നിൽക്കുന്ന വേളയിലാണ് പ്രസാധനം ധീരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് ബോധ്യപ്പെടുത്തും വിധം ഓരോ പുതിയ പുസ്തകവും പുറത്തുവന്നത്. രേവതി ലോലിൻ്റെ ദ അനാട്ടമി ഓഫ് ഹെയ്റ്റ്, എം രാജശേഖറിൻ്റെ ഡിസ്പൈറ്റ് ദ സ്റ്റേറ്റ്, ക്രിസ്റ്റഫർ ജെഫ്രലോട്ടിൻ്റെ മോദീസ് ഇന്ത്യ, ഹിന്ദു നാഷണലിസം ആൻഡ് ദ റൈസ് ഓഫ് എത്നിക് ഡെമോക്രസി, ജോസി ജോസഫിൻ്റെ സൈലൻറ്റ് കൂപ്പ്, അരവിന്ദ് നാരായണൻ്റെ ഇന്ത്യാസ് അൺഡിക്ലെയർഡ് എമർജൻസി, നളിൻ മേത്തയുടെ ദ ന്യൂ BJP തുടങ്ങിയ ആർജവമാർന്ന രചനകൾ ലോകർക്ക് നൽകിയ പ്രസാധനാലയം പൊടുന്നനെ നിഷ്ക്രമിക്കുന്നത് ഒരു കാരണം കൊണ്ടും ആശാസ്യമല്ല. ഇവയിൽ പലതിൻ്റെയും ദീർഘവർഷത്തെ പകർപ്പവകാശം പ്രസാധകരിൽ നിക്ഷാൽ അവ വായനക്കാർക്ക് അന്യമായി മാറും. ഇനി ഇത്തരം പുസ്തകങ്ങൾ പുറത്തിറക്കാൻ സംഘപരിവാറിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗം പോലെ അധപ്പതിച്ചു കഴിഞ്ഞ മുൻനിര പ്രസാധകർ മുന്നോട്ടു വരാനുമിടയില്ല. ആമസോൺ പോലൊരു കച്ചവട കുത്തകയ്ക്ക് പുസ്തകങ്ങൾ അവ എത്ര മഹത്വമേറിയതാണെങ്കിലും ഒരു ചരക്കു മാത്രമാണ്. കച്ചവടം പൊടിപിടിക്കാൻ വിദ്വേഷത്തിൻ്റെ വ്യാപാരികൾക്ക് ഫേസ്ബുക്ക് വിടുവേല ചെയ്തതുമാതിരി ഓൺലൈൻ വ്യാപാര രംഗത്ത് നടപ്പാക്കാനിരിക്കുന്ന ഏതെങ്കിലും നിയന്ത്രണങ്ങളിൽ നിന്ന് ഇളവ് നേടാൻ പുസ്തകശാലയെ ബലികൊടുക്കാൻ പോലും അത്തരം വണിക്കുകൾ തയ്യാറായെന്നും വരും. എന്നാൽ എഴുത്തുകാർക്കും വായനക്കാർക്കും ഇന്ത്യൻ ജനതയ്ക്കും ഇതൊരു പിഴയെടുക്കലാണ്. പൗരാവകാശ പ്രവർത്തകൻ ആകാർ പട്ടേലിൻ്റെ വെസ്റ്റ്ലാൻഡ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്നതുപോലെ പ്രൈസ് ഓഫ് മോദി ഇയേഴ്സ്.